കുക്ക് ചെയ്യാൻ പോകുന്ന ഐറ്റം ഒരു ചിക്കൻ ബിരിയാണിയാണ്. അതിനകത്ത് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് 2 കപ്പ് അരി, അതായത് ബസുമതി അരി, 1/2 കിലോ ചിക്കൻ, 3 തക്കാളി, ഒരു ശകലം ആവശ്യത്തിന് സവാള, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമുക്ക് കുക്ക് ചെയ്യാമ്പോളെല്ലാം ആഡ് ചെയ്യാം. 1 സ്പൂൺ ചില്ലി പൗഡർ, അല്പം മല്ലിപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി പേസ്റ്റ് ഇടണം, അല്പം കുരുമുളക് പൊടി, അല്പം ഉപ്പുപൊടിയുടെ ചേർത്ത് നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്ത് 1 സ്പൂൺ വിനാഗിരിയോട് ഒഴിച്ച് നമുക്കിത് ഇളക്കി മിക്സി കൂട്ടുകളെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി ഇത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വെക്കാം. 1 സ്പൂണ് ഓയിൽ ആഡ് ചെയ്യുക. അതിലേക്ക് നമുക്ക് 1 കപ്പ് സവാള ഇട്ട് ചിക്കൻ അരി ചെറിയൊരു ബിരിയാണി ഉണ്ടാക്കി തക്കാളി ആഡ് ചെയ്തെടുക്കാം. ഒരു അല്പം ഉപ്പിട്ട് അത് വഴുത്ത് വെക്കുക. അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുത്ത് വഴലിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതായിട്ട് ഒന്ന് വെന്ത് കുഴഞ്ഞു വരും. സവാളയെല്ലാം നല്ലതായിട്ട് വെന്തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് 2 ഇഞ്ച് കറിവേപ്പില ഇടാം. ഇതിലേക്ക് ഇച്ചിരി മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. ഇതിലേക്ക് നമുക്ക് മസാല കൂട്ടുകളെല്ലാം ആഡ് ചെയ്യാം. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ ഇട്ടു, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല. ഇനി നമുക്ക് മുളക് പൊടി ഇടാം. അത് നമ്മൾ മുമ്പേ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കൊണ്ട് ഇച്ചിരി കുറച്ചിട്ടാൽ മതി. 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കും. ഇനി ഗ്രേവി ഒന്ന് നല്ലതായിട്ടൊന്ന് പറ്റി കുറുകി വരുമ്പോഴത്തേന് അല്പം ഉപ്പുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ പകുതി കുക്കായിരിക്കുന്ന ചിക്കൻ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയ്ക്കകത്ത് കിടന്ന് ചിക്കനെല്ലാം നല്ലതായിട്ട് ഒന്ന് ചാറൊക്കെ അങ്ങ് പറക്കെ പറ്റി ചിക്കനിലേക്കെല്ലാം ഉള്ളിലൊക്കെ നല്ലതായിട്ട് പിടിച്ച് വരുമ്പോഴത്തേന് 1 സ്പൂണ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റ് ആകുമ്പോൾ നമുക്ക് കാഷ്യൂ ഇട്ട് ഒന്ന് ചെറിയൊരു ബ്രൗൺ കളറാക്കി എടുക്കാം. ചെറിയൊരു കളർ ചേഞ്ച് വന്നാണ്. നമുക്കൊരു 3 പട്ട അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. 1/3 ഗ്രാമ്പൂ, അല്പം ഏലക്കാപ്പൊടി, വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി അതിൻ്റെ നടുവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇപ്പം മല്ലിയില ഇട്ട് കൊടുക്കാം. നമ്മൾ കാഷ്യൂ ഇട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ബട്ടറൂടെ അതിൻ്റെ മേലെ ഒഴിച്ചിട്ട് നമുക്ക് ഇച്ചിരി നേരം ആവിയിലൊന്ന് അടച്ച് വെക്കാം. നമുക്കിത് അല്പം നേരത്തേക്ക് അടച്ച് വെക്കാം. ചെറിയ സിമ്മയിലിട്ട് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്യാം. നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ കുക്കായിട്ടുണ്ട്. ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ആ എന്താ മണം! നല്ല സൂപ്പർ ചിക്കൻ ബിരിയാണി ഇവിടെ തയ്യാറായിരിക്കും. നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് കോരിയെടുത്ത് ഇടാം. ഇതിലേക്ക് ഞാൻ പൈനാപ്പിൾ എസൻസ് അതിനിടയ്ക്ക് ഒഴിച്ചായിരുന്നു. വീഡിയോ കട്ടായി പോകൊണ്ടാണ് നിങ്ങൾക്കത് കാണാൻ പറ്റാഞ്ഞത്. അതുപോലെ തന്നെ
പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അതിലൊരു ശകലം കട്ട് ചെയ്തിട്ടാലും മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൻ വരും, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഓൺ ആക്കിയിടണം. എന്നാലേ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടത്തുള്ളൂ. താങ്ക് യു.